പിനകൽ അക്കാദമിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഒരു യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്ത ഒരു സ്റ്റിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്റെ കയ്യിലൊരു സ്പിയർ ഉണ്ട്. ഈ സ്പിയറിനകത്ത് നമ്മൾ നോക്കിക്കേ, ചാർജ് ചെയ്ത ഒരു സ്പിയർ ആണ്, യൂണിഫോം ആയിട്ട് ചാർജ് ചെയ്ത ഒരു സ്പിയർ ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഈ സ്പിയർ ടി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിന്റെ പുറത്ത് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ പറയും ഗോസസ് തിയറം അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗോസസ് തിയറം വെച്ച് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. ഒന്നാമത് എന്താണ്, ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ദ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ഇൻടു ക്യൂ, ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ എന്താണ്, നമ്മൾ ഇതിനെ ഈ ചാർജിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് അസ്യൂം ചെയ്യണം, ഒരു ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്യണം. അത് പി എന്ന് പറയുന്ന പോയിന്റ് എന്ത് ചെയ്യണം, പാസ് ചെയ്യുകയും വേണം. ഈ രണ്ട് പോയിന്റ് വെച്ചാണ് നമ്മൾ എല്ലാ ഡെറിവേഷൻ ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഇക്വേഷൻ രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും, ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, അത് നമ്മൾ ഗോസിയൻ സർഫസിലും 1 ബൈ എപ്സിലോൺ 0 ഇൻടു ക്യൂ നമ്മൾ ചാർജ് ഇരിക്കുന്ന എവിടെയാണോ അയാൾക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. ഈ മൂന്ന് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. കാരണം ഈ മൂന്ന് പോയിന്റ് വെച്ചാണ് നമ്മൾ മൂന്ന് ഡെറിവേഷൻ എന്ത് ചെയ്യുന്നത്, ഡെറിവ് ചെയ്യുന്നത്. മുമ്പത്തെ ഡെറിവേഷനും ഇത് വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ഡെറിവ് ചെയ്ത് നോക്കുക. ശ്രദ്ധിക്കുക, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ഒരു ഗോസിയൻ സർഫസ് എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. ഗോസിയൻ സർഫസ് പി എന്ന് പറയുന്ന പോലെ പാസ് ചെയ്യുകയും വേണം, ചാർജ് എന്ത് ചെയ്യണം, എൻക്ലോസ് ചെയ്യണം. ഓക്കെ, ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്തു. ദെൻ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, എന്താ ഇക്വേഷൻ, ദ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ഇൻടു എന്തായിരിക്കും, ക്യൂ ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, നമ്മൾ ഒന്നാമത്തെ പാർട്ട് മുമ്പത്തെ പോലെ തന്നെ, ഒന്നാമത്തെ പാർട്ട് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്, ഗോസിയൻ സർഫസിനും, രണ്ടാമത്തെ പാർട്ട് നമ്മൾ ആർക്കാ കൊടുക്കുന്നത്, രണ്ടാമത്തെ പാർട്ട് നമ്മൾ കൊടുക്കുന്നത് എവിടെയാണോ ചാർജ് ഇരിക്കുന്നത് അദ്ദേഹത്തിനുമാണ്. ഇങ്ങനെ പടം ഒന്നും മറിച്ചു വെക്കരുത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരച്ചിരിക്കുന്നതാണ്, എക്സാമിന് ഈ വരയൊന്നും മറിച്ചു വെക്കരുത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാർട്ട് നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. അപ്പൊ ഇതിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നേരത്ത് ദ സർഫസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് വെച്ചാൽ ഇ ഡി എസ് എന്തായിരിക്കും, കോസ് തീറ്റ ആയിരിക്കും. ഇ ഡി എസ് കോസ് തീറ്റ ഈക്വൽ ടു 1 ബൈ എക്സിലോൺ 0 ഇൻടു ക്യൂ. ഞാൻ പറഞ്ഞു എല്ലായിടത്തും തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ ചെയ്ത രണ്ട് ഡെറിവേഷനകത്ത് തീറ്റ എന്തായിരുന്നു, 0 ആണ്. ഇവിടെ എന്താണ്, തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. എങ്ങനെ 0 ആയി, ശ്രദ്ധിക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ ഏരിയ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ചെറിയൊരു ഏരിയ എന്ത് ചെയ്യുന്നു, ഡി എസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ഏരിയ ഞാൻ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. ആ സ്പിയറിനകത്ത് ഗോസിയൻ സർഫസിനകത്തെ ഒരു കുഞ്ഞ് ഏരിയ ആണ് ഡി എസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും പോകുന്നത്, എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും, ഡൈവേർജ് ചെയ്യും അല്ലെ. ഇങ്ങനെയായിരിക്കും എന്ത് പോകുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആർസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, ഇനി ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങോട്ട് തന്നെ ആയിരിക്കും, ഏരിയ വെക്ടറും സെയിം ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. എന്തെന്ന് പറയുന്നത്, ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സ്പിയർ അല്ലേ, ഇതൊരു ഗോസിയൻ സർഫസ് അല്ലേ, ഇതിനകത്തൊരു കുഞ്ഞ് ഏരിയ എടുത്തിരിക്കുകയാണ്. ഈ ഏരിയയിലൂടെ ഈ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങോട്ടേക്കായിരിക്കും, ഇങ്ങനെയായിരിക്കും. ഇനി ഇലക്ട്രിക്കൽ വെക്ടർ എങ്ങനെയാണ്, സെയിം ഡയറക്ഷൻ, കാരണം അകത്താണ് എന്തിരിക്കുന്നത്, ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, എങ്കിൽ ഇവിടുത്തെ തീറ്റ എന്തായിരിക്കും, 0. അല്ലെങ്കിൽ കാണാതെ വേണമെങ്കിൽ പഠിച്ചു നോക്കുക, മൂന്ന് ഡെറിവേഷനകത്തും തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. കാണാതെ പഠിക്കരുത്, ഫിസിക്സ് എങ്ങനെ തന്നെ പഠിക്കണം, മനസ്സിലാക്കി തന്നെ പഠിക്കണം. അഥവാ മനസ്സിൽ അറിയാത്തവർക്ക് ഓർക്കുക, തീറ്റ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെ ആകും നോക്കിയേ, സർഫസ് ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് കിട്ടും. മറ്റൊരു എന്താണ്, 1 ബൈ എക്സിലോൺ 0 ഇൻറ്റു എന്തായിരിക്കും, ക്യൂ തന്നെയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, മുമ്പ് ചെയ്ത ഡെറിവേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ നോക്കുവാണെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ ഈ സ്പിയറിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ ചാർജിൽ നിന്നുള്ള ദൂരം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്പിയറിൽ നിങ്ങൾ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെയെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, എങ്കിൽ ഈ പോയിന്റ് എടുത്താലും ഈ പോയിന്റ് എടുത്താലും ഈ സർഫസിൽ, ഈ ഗോസിയൻ സർഫസിൽ നിങ്ങൾ ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും അവിടെയെല്ലാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇന്റഗ്രേഷനെ പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ മൂന്ന് ഡെറിവേഷനകത്ത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും നമ്മുടെ ഗോസിയൻ സർഫസിനകത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. ഇന്റഗ്രൽ എന്ത് കിട്ടും, ഡി എസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ഇൻടു എന്താണ്, ക്യൂ എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചേ, എന്താ ഇന്റഗ്രൽ ഡി എസ്, ഇന്റഗ്രൽ ഡി എസ് എന്ന് വെച്ചാൽ ഈ ഗോസിയൻ സർഫസിന്റെ ടോട്ടൽ ഏരിയ ആണ്. കാരണം ഫ്ലെക്സ് കടന്നു പോകുന്നതിലെ കൂടെയാണ് ഈ ഗോസിയൻ സർഫസിലൂടെ അല്ലേ. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ആ ഗോസിയൻ സർഫസിന്റെ എന്തായിരിക്കും ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത്. എങ്കിൽ മക്കൾ പറയും ഇന്റഗ്രൽ ഡി എസ് എന്തായിരിക്കും, ഇന്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 4 പൈ. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ ഈ ചാർജ് ഇരിക്കുന്ന സ്പിയറിനെ ക്യാപിറ്റൽ ആർ എന്നും, ഇനി ഈ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതിന്റെ സെന്ററിൽ നിന്ന് സ്മോൾ ആറിലും ആണെങ്കിൽ എന്തായിരിക്കും, 4 പൈ. ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് 4 പൈ എന്തായിരിക്കും, കുഞ്ഞ് ആർ സ്ക്വയർ ആയിരിക്കും, 4 പൈ ആർ സ്ക്വയർ. ഇനി നമുക്ക് നോക്കാം ക്യൂ എന്ന് പറയുന്നത്,
എന്താ ക്യൂ എന്ന് പറയുന്നത്? ക്യൂ ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ സ്പിയറിലിരിക്കുന്ന ടോട്ടൽ ചാർജ് ആണ് എന്ത് പറയുന്നത്? ക്യൂ എന്ന് പറയുന്നത്. ഈ സ്പിയറിന്റെ അകത്തിരിക്കുന്ന അകത്തിരിക്കുന്ന എന്ത് തന്നെയാണ്? ഒരു സ്പിയർ തന്നെയാണ്. ഈ അകത്തിരിക്കുന്ന സ്പിയറിന്റെ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് ആണ് എന്തെന്ന് പറയുന്നത്? സിഗ്മ എന്ന് പറയുന്നത്. സിഗ്മ എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചതാണ്, സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ ഈ കുഞ്ഞു സ്പിയറിലെ അകത്തിരിക്കുന്ന ഒരു കുഞ്ഞു സ്പിയറും പുറത്തിരിക്കുന്ന ഗോഷൻ സർഫസ് എന്ന് പറയുന്ന വലിയ സ്പിയറുമാണ്. ഈ കുഞ്ഞു സ്പിയറിലെ ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ചാർജ് ആണ് എന്തെന്ന് പറയുന്നത്? സിഗ്മ എന്ന് പറയുന്നത്. എങ്കിൽ ഈ സ്പിയറിൽ അകത്തിരിക്കുന്ന ചാർജ് ഇരിക്കുന്ന സ്പിയറിലെ ടോട്ടൽ ചാർജ് എന്തായിരിക്കും? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് സിഗ്മ ഇൻടു എന്തായിരിക്കും മക്കളെ? എ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവന്റെ ഈ സൈഡിലെ എന്ത് കിട്ടി? ചാർജ് കിട്ടി. ചാർജ് എന്താണ്? സിഗ്മ ഇൻടു എ. ഇതെല്ലാം എങ്ങോട്ട് ഇട്ടു കൊടുക്കുക? ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഈ ഇന്റഗ്രൽ ഡി എസ് എന്താണ്? 4 pi എന്തായിരിക്കും? ആർ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 1/ε0 1/ε0 ഇൻടു ക്യൂന് വരം സിഗ്മ എ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുന്നു. സിഗ്മ എ എന്ന് വെച്ചാൽ എവിടുത്തെ ഏരിയ ആയിരിക്കും? ഇതിന്റെ അകത്തിരിക്കുന്ന ഈ ചാർജ് ഇരിക്കുന്ന ഈ സ്പിയറിന്റെ ഏരിയ. അതെന്താണ്? 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ. എ എന്ന് വെച്ചാൽ ചാർജ് ഇരിക്കുന്ന സർഫസിന്റെ ഏരിയ അല്ലേ? അതെന്തായിരിക്കും? 4 pi ആർ സ്ക്വയർ ആയിരിക്കും. കാരണം ഇതിന്റെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. ഈ ചാർജ് ഇരിക്കുന്ന സ്പിയറിന്റെ റേഡിയസ് എന്താണ്? ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ എന്ത് കിട്ടും നമുക്കിവിടെ? 1/ε0 ഉണ്ട്. ക്യൂന് വരന്നിട്ട് കൊടുക്കുക സിഗ്മ 4 pi എന്തായിരിക്കും മക്കളെ? ആർ സ്ക്വയർ ആയിരിക്കും. 4 pi വെട്ടിക്കളയുക. ദെൻ ഈക്വൽ ടു എന്ത് കിട്ടി? 1/ε0 ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡ് ബൈ എന്തായിരിക്കും? ആർ സ്ക്വയർ ആയിരിക്കും. ഇതായിരിക്കും ഈ പി എന്ന് പറയുന്ന പോയിന്റ്. അത് സെൻട്രിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറയുന്നത്. എങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും? 1/ε0 ആർ സ്ക്വയർ ബൈ എന്തായിരിക്കും? ആർ സ്ക്വയർ ആയിരിക്കും. ഇതാണ് ഔട്ട്സൈഡ്. ഇത് എവിടത്തെ ആയിരിക്കും? ഔട്ട്സൈഡിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും? 1/ε0 ആർ സ്ക്വയർ ബൈ എന്തായിരിക്കും? ആർ സ്ക്വയർ. ഇനി ഇതിന്റെ സർഫസിലാണെങ്കിലോ, ഓൺ ദി സർഫസ് ആണെങ്കിലോ, അതായത് ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് ഈ സർഫസിൽ തന്നെ ആണെങ്കിലോ എങ്ങനെയായിരിക്കും ഇക്വേഷൻ എന്ന് പറയുന്നത്? അപ്പൊ ഓൺ ദി അല്ലെങ്കിൽ സർഫസിൽ തന്നെയാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 1/ε0 ആർ എന്ന് പറയുന്നത്. ഓക്കെ, മാറ്റമൊന്നുമില്ല. ഈ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ഈ കുഞ്ഞു ആർ എന്നുള്ളത് ഇതിവിടെ വരുമ്പോൾ എന്തായിട്ട് മാറും? സ്മോൾ ആർ ഇതാവും, ക്യാപിറ്റൽ ആർ ആവും. അപ്പോൾ ഇൻറ്റു എന്തുണ്ട്? ഒരു 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 സംഭവം ഉണ്ടായിരുന്നു ഇവിടെ, സിഗ്മ ഇടാൻ വിട്ടുമായിരുന്നു. ഓക്കെ, സിഗ്മ ഉണ്ട്, സിഗ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ സിഗ്മ നമ്മൾ ഇട്ടില്ല, സിഗ്മ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക് ഇവിടെ? സർഫസിലുള്ള എന്തായിരിക്കും? 1/ε0 എന്ത് കിട്ടി? സിഗ്മ എന്ന് കിട്ടും. അതായിരിക്കും ഈ സ്പിയറിന്റെ സർഫസിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ആണെങ്കിൽ സിഗ്മ ബൈ ε0 ആർ സ്ക്വയർ ബൈ എന്തായിരിക്കും? ആർ സ്ക്വയർ ആയിരിക്കും. നമ്മൾ നേരത്തെ സിഗ്മ എഴുതിയില്ലായിരുന്നു. ഓക്കെ, വിട്ടുപോയതാണ്. ഇനി ഇതിന്റെ ഇൻസൈഡ് ആണെങ്കിലോ, ഇൻസൈഡ് ആണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇൻസൈഡിൽ നമ്മൾ ഒരു പോയിന്റ് എടുക്കുന്നു. ഈ ചാർജ് ഇരിക്കുന്ന സ്പിയറിന്റെ ഇൻസൈഡിൽ നിങ്ങൾ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ ഗോഷ്യൻ സർഫസ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ അകത്ത് എന്തില്ല? ചാർജ് ഇല്ല. ഇതെന്തിനുണ്ടാക്കത്തില്ല? ഫ്ലെക്സിന് ഉണ്ടാക്കത്തില്ല. അപ്പോൾ ഇതിന്റെ അകത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഇൻസൈഡിലെ ഇലക്ട്രിക് ഇന്റൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഈ അകത്ത് ഈ ചാർജ് ഇരിക്കുന്ന സ്പിയറിന്റെ അകത്ത് എന്തില്ല? ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഇന്റൻസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കേ.